हाय फ्रेंड्स, वेलकम टू बीएससी मैजिक। मुन वर्ष चौदह डिस्कस नम्बर वीडियो सीरीसी अंजाते क्लास आणि नाल वर वीडियो क्लास नाम ऑलरेडी अप्लोड का लिंक डिस्क्रिप्शन को अब मत्सर परीक्ष चोदी नूटी अंप चौदह नाम वीडियो सीरीसी उकोल्ड नमुक क्लास चौदह नोक चुवे पर तूट निशेष हरिका साधिक संख्य ऐसी ऑप्शन ना संख्य इवर संख्य तूट निशेष हरिका पटिया निशेष हरिका पेट इष्ट पूज्यम आवे अ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ ഓരോ സംഖ്യയും 99 കൊണ്ട് ഹരിച്ച് ശിഷ്ടം പൂജാണോ നോക്കുമ്പോൾ നമ്മുടെ പിഎസ്സി എക്സാം ഒക്കെ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പെട്ടെന്ന് ഷോർട്ട് ആയിട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഞാൻ പറയാം. 99 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9 ഗുണിക്കണം 11 ആണ് 99 അല്ലേ. അപ്പോൾ ഒരു സംഖ്യയെ 9 കൊണ്ടും 11 കൊണ്ടും പൂർണ്ണമായിട്ടും ഹരിക്കാൻ സാധിക്കുമെങ്കിൽ ആ സംഖ്യയെ 99 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഒരു സംഖ്യയെ 9 കൊണ്ടും 11 കൊണ്ടും പൂർണ്ണമായിട്ടും നിശേഷം ഹരിക്കാൻ സാധിക്കുമെങ്കിൽ ആ സംഖ്യയെ 99 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പോൾ ഒരു സംഖ്യ 9 ന്റെ ഗുണിതമാണോ എന്നെങ്ങനെ അറിയാം, അല്ലെങ്കിൽ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നെങ്ങനെ അറിയാം? ഉദാഹരണം നോക്കൂ. 189 ഒൻപതിന്റെ ഗുണിതാണോ എന്നെങ്ങനെ അറിയാം? ജസ്റ്റ് ശ്രദ്ധിക്കൂ, ഇതിൽ 9 ഇല്ലേ? 9 ഒൻപതിന്റെ ഗുണിതല്ലേ? നമ്മൾ ക്യാൻസൽ ചെയ്യാം. 8 ഒന്നും കൂട്ടിയാൽ എത്ര? 9 അല്ലേ? എങ്കിൽ ഈ സംഖ്യ 9 ഗുണിതാണ്, ഇത്രയേ ഉള്ളൂ. മറ്റൊരു ഉദാഹരണം നോക്കൂ. 639 ഒൻപതിന്റെ ഗുണിതാണോ? എങ്ങനെ നോക്കുക? 9 ഒൻപതിന്റെ ഗുണിതാണ്. 6 3 കൂട്ടിയാൽ എത്ര? 9 ഒൻപതിന്റെ ഗുണിതാണ്. ഇത്രയേ ഉള്ളൂ ഒരു സംഖ്യ 9 ഗുണിതാണോ എന്നറിയാൻ. ഇനി 11 ഗുണിതാണോ എന്ന് അറിയണം. ഒരു സംഖ്യ 11 ഗുണിതമാണോ എങ്ങനെ അറിയാം? നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കും. 1210 11 ഗുണിതാണോ എന്ന് എങ്ങനെ അറിയാം? നോക്കൂ, ഇതിൽ 1 വിട്ട സംഖ്യ എടുക്കുക. ഏതായത് 1 + 1 എത്ര? 2. ദെൻ ഇവിടെ നോക്കൂ, 2 + 0 എത്ര? 2. ഈ രണ്ട് സംഖ്യ തമ്മിലുള്ള ഡിഫറൻസ് 0 11 ഗുണിതമോ ആയാൽ മതി. എങ്കിൽ ഈ സംഖ്യ 11 ഗുണിതാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം. നോക്കൂ, ഇവിടെ നോക്കൂ, 1 വിട്ട സംഖ്യകൾ 6 2 6 2 എത്ര? 8 കുറക്കണം. അടുത്തത് നോക്കൂ, 4 4 കൂട്ടി എത്ര? 8. ഡിഫറൻസ് എത്ര? 0 ആണ്. എങ്കിൽ ഈ സംഖ്യ 11 ഗുണിതമാണ്. ഓക്കെ, അപ്പൊ 0 അതല്ലെങ്കിൽ 11 22 33 ഇങ്ങനെയുള്ള സംഖ്യകൾ കിട്ടിയാൽ അത് 11 ഗുണിതമായിരുന്നു. അപ്പോൾ നമ്മൾ 9 പഠിച്ചു, 11 പഠിച്ചു. ഇനി ഈ 4 സംഖ്യകളിൽ 9 11 ഗുണിതങ്ങൾ ഉള്ള സംഖ്യ ഏതാണോ അതായിരിക്കും ആൻസർ. അപ്പൊ നമുക്ക് ആദ്യം ഏറ്റവും പെട്ടെന്ന് ഈ 4 സംഖ്യകളിൽ ആദ്യം 9 ഗുണിതങ്ങൾ ഏതൊക്കെ നോക്കാം. ഓക്കെ, അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, പരിഗണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യം 9 ഗുണിതാണോ നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ, ഇതിൽ 9 ഗുണിതാണോ അല്ലേ എങ്ങനെ നോക്കുക? 8 2 എത്ര? 8 2 10 10 4 14 14 4 18 അല്ലേ. അപ്പൊ ഇങ്ങനെ ചെയ്യാം, അക്കങ്ങളുടെ തുക 9 ഗുണിതായാലും മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 8 2 10 14 18 അപ്പൊ 18 എന്ന 9 ഗുണിതാണ്. അപ്പൊ ഈ സംഖ്യ 9 ഗുണിതാണ്. രണ്ടാമത്തെ സംഖ്യ നോക്കൂ, ഇവിടെ നോക്കൂ, ഈ 7 2 9 അല്ലേ, 9 ഗുണിതല്ലേ, അത് ക്യാൻസൽ ആക്കി. 7 2 കൂട്ടിയാ 9 കൂടുതൽ ക്യാൻസലാക്കി. ഇതിൽ 5 3 എത്ര? 8. 8 1 എത്ര? 9. അപ്പൊ ഇതും ഈ സംഖ്യ 9 കൂടുതലാണ്. ഓക്കെ, ഇതിൽ അടുത്ത് നോക്കൂ, ഇവിടെ 7 1 8 8 5 13 13 6 19 അപ്പൊ ഇത് 9 കൂടുതലല്ല. അപ്പൊ അത് 99 കൂടുതലാവൂല. അപ്പൊ അത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ഡി നോക്കൂ, 5 3 8 8 2 10 10 വന്നാൽ 9 കൂടുതലാണോ? അല്ല. അപ്പൊ ഈ രണ്ട് സംഖ്യ നമ്മൾ പരിഗണിക്കേണ്ട. ഈ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും 9 കൂടുതലാണ്. പക്ഷെ 9 കൂടുതലായാൽ മാത്രം 99 കൂടുതലാവോ? ഇല്ല. ഇനി എന്തും കൂടി പരിശോധിക്കണം, 11 കൂടുതലാണോ എന്ന് പരിശോധിക്കണം അല്ലെ. നോക്കൂ, 1 വിട്ട സംഖ്യകൾ കൂട്ടിയിട്ട് പരസ്പരം കുറക്കാം അല്ലെ. നോക്കൂ, ഇവിടെ 1 വിട്ട സംഖ്യ
നാല് പൂജ്യവും രണ്ടും. ഓക്കെ, നാല് പ്ലസ് പൂജ്യം പ്ലസ് നാല് എത്ര? എട്ട്. ഇതെന്നെ ഇവിടെ നോക്കൂ, എട്ട് പ്ലസ് രണ്ട് എത്ര? പത്ത്. ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പൂജ്യമാണോ? അല്ല. അപ്പൊ ഈ സംഖ്യമല്ല. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ് ആൻസർ. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, നോക്കൂ. അഞ്ചും മൂന്നും ഒന്നും അല്ലെ? അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് ഒന്ന് എത്ര? ഒൻപത്. ഇതെ ഇവിടെ നോക്കൂ, സെവൻ പ്ലസ് ടു എത്ര? ഒൻപത്. ഡിഫറൻസ് എത്ര? പൂജ്യം. അപ്പൊ ഈ ഓപ്ഷൻ ബിയിലെ സംഖ്യ ഒൻപതിന്റെ വിരുദ്ധമാണ്, പതിനൊന്നിന്റെ വിരുദ്ധമാണ്, അതുകൊണ്ട് ഇത് തൊണ്ണൂറ്റി ഒൻപതിന്റെയും വിരുദ്ധമാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി. രണ്ടാമത്തെ ചോദ്യം നോക്കാം, വുമൺസ് പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന് ചോദിച്ച ചോദ്യം. രാജുവിന്റെയും രാമുവിന്റെയും ആകെ ശമ്പളം 12,000 രൂപ. രാജു തന്റെ ശമ്പളത്തിന്റെ 85% രാമു തന്റെ ശമ്പളത്തിന്റെ 75% ചെലവഴിച്ച ശേഷം രണ്ടുപേരുടെയും കയ്യിലുള്ള തുക തുല്യമാണ് എങ്കിൽ രാമുവിന്റെ ശമ്പളം എത്ര? അതാണ് ചോദ്യം അല്ലെ. ഇതെങ്ങനെ ചെയ്യാൻ നോക്കൂ, രണ്ടുപേരുടെയും കയ്യിൽ ആകെ ഉള്ളത് എത്ര? മൊത്തം 12,000 രൂപ ഉണ്ട് അല്ലെ. 12,000 രൂപ ഉണ്ട്. ദെൻ രാജു തന്റെ ശമ്പളത്തിന്റെ 85% എന്ത് ചെയ്തു? ചെലവഴിച്ചു. അപ്പൊ ബാക്കി എത്ര ഉണ്ടായി? 85%. 85% ചെലവഴിച്ചപ്പോൾ ബാക്കി എത്ര ശതമാനം ഉണ്ടാവും? രാജുവിന്റെ കയ്യിൽ 15% ഉണ്ടാവും ബാക്കി അല്ലേ. ദെൻ നോക്കൂ, രാമു തന്റെ ശമ്പളത്തിന്റെ 75% ചെലവഴിച്ചു, ശേഷം ബാക്കി എത്ര ഉണ്ടാവും? രാമുവിന്റെ കയ്യിൽ 25% ഉണ്ടാവും ബാക്കി അല്ലേ. ഇനി എന്താ പറയുന്നത്? ചെലവഴിച്ച ശേഷം രണ്ടുപേരുടെയും കയ്യിലുള്ള തുക തുല്യമാണെന്നാ പറഞ്ഞു. നോക്കൂ, അപ്പൊ അത് സമം എഴുതിക്കൂടെ? രാജു 85%, 85% ചെലവഴിച്ചു, ബാക്കി എത്ര ഉണ്ട്? 15% ഉണ്ട്. ദെൻ രാമോ 75% ചെലവഴിച്ചു, ബാക്കി എത്ര ഉണ്ട്? 25%. രണ്ടും തുല്യമാണെന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്താം? 15% 25% എന്ന് എഴുതാം. ഇനി ചോദ്യം എന്താ? രണ്ടുപേരുടെയും കയ്യിലുള്ള തുക തുല്യാന്ന് പറഞ്ഞു എങ്കിൽ രാമുവിന്റെ ശമ്പളം എത്ര? നോക്കൂ, നമ്മൾ ഇതിന്റെ മുൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ശതമാനം തുല്യമാണെങ്കിൽ അല്ലെ, 15% 25%, ഇങ്ങനെ ശതമാനങ്ങൾ തുല്യമാണെങ്കിൽ അംശബന്ധം കാണാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു അല്ലെ. ശതമാനങ്ങൾ തുല്യമാണെങ്കിൽ അംശബന്ധം ഇത് നേരെ റിവേഴ്സ് ഓർഡറിലായിരിക്കും എന്ന് പറഞ്ഞാൽ രാജും രാമും തമ്മിലുള്ള അംശബന്ധത്തിനാവും 25:15 ആവും. ഇതിനൊന്ന് ഷോർട്ട് ആക്കാം, 25 നും 15 നും കോമൺ ആയിട്ട് ആരുണ്ട്? 5 ഉണ്ട്. 25 എത്ര? 5 5 25, 15 5 3 5 15. അപ്പൊ 5:3 എന്നായി. ഇനി സുഖല്ലേ? ടോട്ടൽ 12,000 ഉണ്ട്. ടോട്ടൽ അംശബന്ധത്തിന് 5 3 8 ആ 8 ഇനി ഇൻറ്റു. ഇനി എന്താ കാണേണ്ടത്? രാമുവിന്റെ ശമ്പളം എത്ര എന്ന് വെച്ചിട്ടുണ്ടല്ലേ. രാമു, രാമുവിന് ആനുപാതികമായ അംശബന്ധത്തിന് 3 ആണ് അല്ലെ. അപ്പൊ ഇൻറ്റു 3. വളരെ സിമ്പിൾ. ടോട്ടൽ എമൗണ്ട് 12,000, ടോട്ടൽ അംശബന്ധം 8. രാമുവിൻ്റെ കാണണം, അപ്പൊ രാമുവിന് ആനുപാതികമായ അംശബന്ധം 3 × 3 തീർന്നു. ഇത് ക്യാൻസൽ ചെയ്ത് ആൻസർ കിട്ടിയതും 12 8. രണ്ടിന് കോമൺ ആയിട്ട് 4 ഉണ്ട് അല്ലെ. ഈ 0 ഒന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല. 8 × 4 രണ്ട് തവണ, 12 × 4 3 തവണ, ഇതാണ് ഈ 0 എടുത്തുകൊടുക്കുക. ഇതന്നെ 2 3000 നമുക്ക് കിട്ടിക്കൂടെ അല്ലേ. 2 × 2 1 തവണ 3000 × 2 എത്ര? 1500. 3000 × 2 = 1500. ഇതെന്ന് നോക്കൂ, പൂജ്യം പരിഗണിക്കണ്ട, 15 × 3 3 എത്ര? 45. ഇവിടെ എത്ര 0 ഉണ്ട്? 2 0. അപ്പൊ നമ്മുടെ ആൻസർ എത്ര? 4500. ഓപ്ഷൻ ബി 4500. മൂന്നാമത്തെ ചോദ്യം നോക്കാം, വിഇഒ 2019 എക്സാമിന് ചോദിച്ച ചോദ്യം. 50 പണിക്കാർ ചേർന്ന് 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി 60 പേർ ചേർന്ന് പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണ്ടി വരും? വളരെ സിമ്പിളാണ്. നോക്കൂ, 50 പണിക്കാർ 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി 60 പേർ പൂർത്തിയാക്കാൻ എത്ര ദിവസമാണ്? വളരെ സിമ്പിളാണ്. ഇത് ക്യാൻസൽ ചെയ്ത് ആൻസർ കിട്ടും. ഈ സീറോ ക്യാൻസൽ ചെയ്യാം. 6 12 രണ്ടിൽ കോമൺ ആയിട്ട് 6 ഉണ്ട്. നോക്കൂ, 6 × 6 ഒരു തവണ, 12 × 6 രണ്ട് തവണ, 5 × 2 10. അപ്പൊ ആൻസർ എത്ര? 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും.
നാലാമത്തെ ചോദ്യം നോക്കൂ. ഫയർമാൻ എക്സാമിന് ചോദിച്ച ചോദ്യം 0.00003 ആയിരിക്കണം 0.11 അല്ലേ. അതെ ഓപ്ഷൻസ് നോക്കൂ, മൂന്നുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ് അല്ലേ. അപ്പൊ ഈ ദശാംശ സംഖ്യകളുടെ ഹരണം നമ്മൾ സിമ്പിളായിട്ട് വിശദീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ ദശാംശ സംഖ്യകളുടെ ഹരണം എന്ന് പറയുന്ന നമ്മുടെ ഒരു വീഡിയോ ക്ലാസ് ഉണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അപ്പൊ ഇത്തരം സംഖ്യകളുടെ 33 ഹരിക്കണം 11 ആൻസർ 3 അറിയാം. പക്ഷെ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം അല്ലേ. ഇത് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഛേദത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ട് നോക്കാം. പോയിന്റ് കഴിഞ്ഞ് 2 കുറക്കണം. അംശത്തിൽ പോയിന്റ് കഴിഞ്ഞ എത്ര സംഖ്യ ഉണ്ട്? 1, 2, 3, 4, 5, 6 രണ്ടിൽ നിന്നും 6 കുറച്ചത്രേ -4 അല്ലേ. -4 പോയിന്റ് കഴിഞ്ഞ് 4 വരണം. അങ്ങനെ ഓപ്ഷനിൽ പോയിന്റ് കഴിഞ്ഞ് 4 ഏതാണോ ഇതല്ലേ. പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2, 3, 4 സംഖ്യ വരുന്നു. ഓക്കെ, അപ്പോ പോയിന്റ് കഴിഞ്ഞിട്ട് 4 വരണം. അപ്പൊ ആൻസർ 0.0003. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം നോക്കാം, വുമൺ എക്സൈസ് ഗാർഡ് എക്സാമിന് ചോദിച്ച ചോദ്യം. 40,000 രൂപക്ക് 5% നിരക്കിൽ 3 സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര അല്ലേ. അപ്പൊ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് കാണാൻ പറഞ്ഞത്. എത്ര വർഷത്തേക്കാ? 3 പ്രത്യേകം ശ്രദ്ധിക്കണേ ചോദ്യത്തിൽ. 3 സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാൻ ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചു നോക്കണം. PR² × 300+6/100³ അല്ലെ. ഇവിടെ പി എന്ന് പറഞ്ഞാൽ എന്താ? മുതൽ അല്ലേ. ആറ് എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് അല്ലേ. അപ്പൊ നമുക്ക് ചെയ്യാം, പി എറ മുതൽ, മുതൽ എത്ര? 40,000 രൂപ അല്ലേ. അപ്പൊ 40,000 ഗുണിക്കണം ആറ്, പലിശ നിരക്ക് എത്ര? 5 അല്ലേ. അപ്പൊ 6² എന്ന് പറഞ്ഞാൽ 5² എന്ന് പറഞ്ഞാൽ 5 × 5 അല്ലേ. ദെൻ ഇൻറ്റു 300+6 ആറ് എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് എത്ര? 5. 300+5 = 305 100³ എന്ന് പറഞ്ഞാൽ 100 × 3 ഗുണിച്ചത് അല്ലേ. നോക്കൂ, 100 × 100 നേരത്തെ ക്യാൻസൽ ചെയ്താൽ മതി. 2 0 2 0 2 0 2 0 ദെൻ ഈ 4 ഉം 100 ഉം ക്യാൻസൽ ചെയ്തൂടെ. 4 × 4 = 1 100 ൽ 4 എത്ര തവണ? 25 നോക്കൂ ഇവിടെ. 5 × 5 = 25 ഈ 25 ക്യാൻസൽ ചെയ്തൂടെ. ഇതിന് ആൻസർ എത്ര? ആകെ ഇവിടെ എത്ര ഉള്ളത്? 305. അപ്പൊ നമ്മുടെ ആൻസർ എത്ര? 305 ആണ് ആൻസർ. ആറാമത്തെ ചോദ്യം നോക്കാം, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 2018 എക്സാമിന് ചോദിച്ച ചോദ്യം. ഒരു APയുടെ എണ്ണാം പദം 2n+1 ആയാൽ ആദ്യത്തെ 3 തുക എത്ര? എന്താ ഒരു AP എന്ന് പറയണ്ട? അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന സമാന്തര ശ്രേണി അല്ലേ. അപ്പൊ അതിന്റെ എണ്ണാം പദം എന്ന് പറയുന്നത് 2n+1 ആയാൽ ആദ്യത്തെ 3 തുക. വളരെ സിമ്പിളാണ്. നോക്കൂ, അത് ഒന്നാമത്തെ പദം കാണാൻ 2n+1 ആണല്ലേ, ആ 2 എടുക്കുന്നു. ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത് 1+1 2 × 1 എത്ര? 2 2+1 3 രണ്ടാമതും കാണാൻ 2 × എന്നിന് പകരം 2 രണ്ടാമതും 2+1 2 × 2 എത്ര? 4 4 × 5 ദെൻ മൂന്നാമതും കാണാൻ 2n 2 × 3 + 1 2 × 3 3 × 2 6 6 × 7 ചോദിച്ചത് എന്താ? ആദ്യത്തെ 3 തുക എന്ന് പറയുന്നത് 3 കൂട്ടിയാ പോരെ. 3 × 5 എത്ര? 8 8 പോയി എത്ര? 15. അപ്പൊ നമ്മുടെ ആൻസർ എത്ര? 15 ആൻസർ. അടുത്ത ചോദ്യം നോക്കാം, ഒരു കടക്കാരൻ ഒരു ക്ലോക്ക് 29% നഷ്ടത്തിൽ വിറ്റു. അതേ ക്ലോക്ക് 84 രൂപ കൂട്ടി വിറ്റിരുന്നുവെങ്കിൽ 11% ലാഭം കിട്ടുമായിരുന്നു. ആ ക്ലോക്കിന്റെ യഥാർത്ഥ വില എന്ത്? ഇവിടെ കാണേണ്ടത് എന്താ? ക്ലോക്കിന്റെ യഥാർത്ഥ വില, യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ 100% യഥാർത്ഥ വില അല്ലെ. നോക്കൂ ഇവിടെ, ക്ലോക്ക് 29% നഷ്ടത്തിൽ വിറ്റു അല്ലെ. 29% നഷ്ടത്തിൽ വിറ്റു. അതേ ക്ലോക്ക് 84 രൂപ കൂട്ടി വിറ്റപ്പോഴോ?
പതിനൊന്ന് ശതമാനം ലാഭം കിട്ടുമായിരുന്നു. അപ്പൊ 29% നഷ്ടമുള്ള സംഭവം 29% നഷ്ടത്തിൽ നിൽക്കുക. ആ സമയത്ത് 84 രൂപ കൂട്ടി വിറ്റപ്പോ 11% ലാഭം കിട്ടി അല്ലേ. അപ്പൊ നോക്കൂ, 11% ലാഭം കിട്ടി, കാരണക്കാരനാരാ? 84 രൂപ അല്ലേ. അപ്പൊ 29% നഷ്ടത്തിൽ കിടക്കുന്ന ഒരു സാധനം, ആ സാധനത്തിന്റെ കൂടെ 84 രൂപ കൂട്ടി വിറ്റപ്പോൾ 11% ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ, ഈ 29% പ്ലസ് 11% കൂട്ടി എത്ര കിട്ടും? 40%. എന്ന് പറഞ്ഞാൽ ഈ 40% വർദ്ധനവിന് കാരണക്കാരനാരാ? 84 കാരണക്കാരൻ. നമ്മൾ കാണേണ്ടത് എന്താ? യഥാർത്ഥ വില. യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ 100% കാണേണ്ടത് അല്ലേ. സിമ്പിൾ ആയിട്ട് കണ്ടൂടെ, 40% 84 ആണെങ്കിൽ 100% കാണാൻ നമുക്കറിയാം. നോക്കൂ, 84 എന്ന് പറയുന്നത് 40% കാണേണ്ടത്, 100% ഗുണിക്കണം. നോക്കും, ക്യാൻസൽ ചെയ്യാം. നോക്കും, ഈ സീറോ ക്യാൻസൽ ചെയ്യാം. 4 ഉം 84 ഉം ക്യാൻസൽ ചെയ്തൂടെ? 4 ഉം 4 ഉം 1 തവണ, 8 ഉം 4 ഉം 2 തവണ, 4 ഉം 4 ഉം 1 തവണ. ദെൻ 21 ഗുണിക്കണം 1 21, ഇവിടുത്തെ ഒരു സീറോ എടുത്ത് എഴുതി, ആൻസർ എത്ര? 210. അടുത്ത ചോദ്യം നോക്കാം. LDC എക്സാമിന് ചോദിച്ച ചോദ്യം, കിച്ചു ഒരു കേക്കിലെ 1/2 ഭാഗം രാവിലെയും 1/3 ഭാഗം വൈകിട്ടും തിന്നു, എങ്കിൽ ബാക്കി എത്ര ഭാഗമുണ്ട്? ഇതാണ് ചോദ്യം അല്ലേ. അപ്പൊ ഒരു കേക്ക് ഉണ്ട് അല്ലേ, ആ കേക്കിലെ 1/2 ഭാഗം രാവിലെ കിച്ചു തിന്നു, 1/3 ഭാഗം വൈകിട്ടും തിന്നു, ഇനി എത്ര ബാക്കിയുണ്ട്? അപ്പൊ ജസ്റ്റ് ഈ രണ്ട് ഭിന്നസംഖ്യ അല്ലേ, അത് കൂട്ടുക. നമുക്കറിയാം ഭിന്നസംഖ്യ കൂട്ടാറിയല്ലോ, 1 ഗുണിക്കണം 3 3 പ്ലസ് 1 ഗുണിക്കണം 2 2, ഇതിന് 2 ഗുണിക്കണം 3 3 2 6. അപ്പൊ എത്ര? 5/6 അല്ലേ. നോക്കൂ, 6 ൽ 5 ഭാഗം ആര് ഭക്ഷിച്ചു? കിച്ചു ഭക്ഷിച്ചു. 6 ൽ 5 ഭാഗം ഭക്ഷിച്ചാൽ ഇനി എത്ര ഭാഗം ബാക്കിയുണ്ട്? 6 ൽ 1 ബാക്കിയുണ്ട് അല്ലേ. ടോട്ടൽ 6 ൽ 6 ആണ്, അതിൽ 6 ൽ 5 ഭാഗം കിച്ചു ഭക്ഷിച്ചു, അപ്പൊ ബാക്കി എത്ര? 6 ൽ 1. അപ്പൊ 1/6 ആണ് നമ്മുടെ ആൻസർ. 9-ാമത്തെ ചോദ്യം നോക്കാം. √(x/144)=13/12 എക്സിന്റെ വില കാണുക. നോക്കൂ, എക്സിന്റെ വിലയാണ് കാണേണ്ടത് അല്ലേ. നോക്കൂ, അപ്പൊ ഇതെന്താ ചെയ്യാം? ഇവിടെ എക്സിന്റെ വില കാണണമെങ്കിൽ ഈ റൂട്ട് ഒന്ന് നമുക്ക് ഒഴിവാക്കിയ, ഇതിനൊന്ന് സ്കോർ ചെയ്താൽ മതി. ഈ റൂട്ട് ഒഴിവാക്കണം ഫസ്റ്റ് അല്ലേ. റൂട്ട് ഒഴിവാക്കിയാൽ നമുക്ക് ചെയ്യാൻ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ റൂട്ട് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1+(x/144), ഇതിനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഇപ്പുറത്ത് സ്ക്വയർ ചെയ്യുക അല്ലേ. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് പോകും, 1+(x/144) എന്ന് കിട്ടും. സമം 13 സ്ക്വയർ നമുക്കറിയാം, 169. 12 സ്ക്വയർ എത്ര? 144. ഓക്കെ, നമുക്ക് കാണേണ്ടത് എക്സിന്റെ വാല്യൂ ആണ് കാണേണ്ടത് അല്ലേ. നോക്കൂ, ഇതൊരു മിശ്രഭിന്ന രൂപത്തിലല്ലേ അല്ലേ. അതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം? വിഷം ഭിന്നത്തേക്ക് മാറ്റാം. എങ്ങനെ മാറ്റാം? ബേസ് 144, 144 ഗുണിക്കണം 1 144 പ്ലസ് എക്സ് അല്ലേ. അപ്പോൾ 144+(x). പ്രത്യേകം ശ്രദ്ധിക്കുക, ബേസിലുള്ള 144 അതുപോലെ ഇരുന്നു, ഈ 144 ഒന്ന് കൊണ്ട് കുറിച്ചാൽ 144+(x), ഇതാണ് മുകളിൽ എഴുതേണ്ടത്. സമം എത്ര കിട്ടി? 169/144. നോക്കൂ, 144 = 144. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ 144+(x)=169 അല്ലേ. ഛേദ 2 തുല്യാണ് അംശം അല്ലേ. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ എങ്ങനെ കാണും? 169 - 144 സമത്ര 169 നിന്ന് 144 കുറച്ചാൽ 25 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ 25. അടുത്ത ചോദ്യം നോക്കാം. ഒരു ബോട്ടിലെ 30 യാത്രക്കാരുടെ ശരാശരി തൂക്കം 45 കിലോഗ്രാം, ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി 1 kg കുറഞ്ഞു, എങ്കിൽ പുതിയ യാത്രക്കാരൻ്റെ തൂക്കം എത്ര?
ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ശരാശരിയുടെ ഷോർട്ട് ട്രിക്സ്, ആവറേജ് ഷോർട്ട് ട്രിക്സ് എന്ന് പറയുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഇതുപോലുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണും. അപ്പൊ ഈ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കൂ. 30 യാത്രക്കാർ ശരാശരി തുക എത്ര? 45 കിലോഗ്രാം. ഒരാൾ കൂടി വന്നു 30 ഉണ്ട്, ഒരാൾ കൂടി വന്നാലോ 31 ആവും. അപ്പൊ ശരാശരി 1 kg കുറഞ്ഞു. ഓൾറെഡി ഇവിടെ 45 ഉണ്ടായിരുന്നു, 1 kg കുറഞ്ഞു പറഞ്ഞ എത്രയായി? 44 ആയി. ഇതെങ്ങനെ ചെയ്യാം? ആദ്യം പറഞ്ഞ ഈ ആവറേജ് തൂക്കം എടുക്കാം 45 അല്ലേ. പിന്നെ ഈ ചോദ്യത്തിൽ എന്താ പറയുന്നത്? 1 kg കുറഞ്ഞു അല്ലേ, കുറവാ പറയുന്നത്. അപ്പൊ ഇവിടെ മൈനസ് ചിഹ്നം കൊടുക്കുന്നു അല്ലേ. ഇതാ ഈ 45 44 നമ്മൾ ഡിഫറൻസ് എടുക്കുക എത്ര? ആ ഡിഫറൻസ് 1 ആണ്. ആ 1 ഗുണിക്കണം 31 എത്ര? 31 അല്ലേ. ആ 31 ഇവിടെ 45 31 കുറക്കാം. 5 3 കുറച്ച് എത്ര? 4. 4 3 കുറച്ച് എത്ര? 1. അപ്പൊ 14 ആണ് നമ്മുടെ ആൻസർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ്.